വീട്ടിലേക്ക് പോവാണ്. ഇതാണ് നാദറയുടെ വാപ്പ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സുഖമായിട്ടിരിക്കുന്നോ? ഹലോ, നമസ്കാരം. ഹായ്, നാദിരയാണ്. അപ്പം കുറേ സന്തോഷമുണ്ട്, കാരണം ബിഗ് ബോസിന് ശേഷം ഞാനിതാ നിങ്ങളൊക്കെ ഒത്തിരി പേര് ആഗ്രഹിച്ച ആ ഇടത്തേക്ക്, നിങ്ങളെപ്പോലെ ഞാനും ഒരു 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് യാത്രയാകുകയാണ്. കൊച്ചിയിലായിരുന്നു ഞാൻ ബിഗ് ബോസിന് ശേഷം ഫ്ലൈറ്റ് ഇറങ്ങിയത്. അവിടുന്ന് ഇതാ അടുത്ത യാത്ര ട്രിവാൻഡ്രത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഫുൾ ലഗേജായിട്ട് പോവുകയാണ്. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എല്ലാവരും വിളിച്ചു. ഈവൻ ഞാൻ ബിഗ് ബോസിൽ പണപ്പെട്ടിയായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു അടുപ്പിച്ച് ഒരു 1 അവർ കൂടുന്നതിന് ഇടയ്ക്ക് തന്നെ ഞാൻ വീട്ടിൽ വിളിക്കുന്നുണ്ടായിരുന്നു. വാപ്പയോട് സംസാരിച്ചു, ഉമ്മയോട് സംസാരിച്ചു, അനിയത്തിയോട് സംസാരിച്ചു, ഈവൻ കസിൻസിനോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു അത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ആ ദിനങ്ങൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര കത്തിരുന്ന ആ ഒരു ശബ്ദങ്ങൾ ഞാൻ ഒത്തിരി കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് നേരിട്ട് ഞാൻ അവരെ കാണാൻ പോവുകയാണ്. ഞാൻ പോകുന്ന വിവരം ഞാൻ ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോവാണ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പിന്നെന്താ, എന്നെ പോലെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, നാദർ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത്, അവർക്കത് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അത് നിങ്ങൾക്കായിട്ട്, എന്നെ സ്നേഹിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നോടൊപ്പം ചേർന്ന് നിന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി ഞാനിത് സമർപ്പിക്കുകയാണ്. പിന്നീട് എനിക്കൊരു സന്തോഷ വാർത്ത, വലിയ സന്തോഷ വാർത്ത പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു ഞാൻ ഭാഗമായ ബിഗ് ബോസിലെ ഈ വർഷത്തെ ഒരു ആ ഒരു മുന്നോട്ടുള്ള ഒരു യാത്ര എന്നുള്ളത് ഉണ്ടാക്കിയ ഒരു സ്വാധീനം ചെറുതല്ല, അത് വലിയൊരു സ്വാധീനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് വരുന്ന മെസ്സേജുകളിലായിരുന്നു. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന, ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന, ഇന്നും സ്വതന്ത്രമാക്കപ്പെടാൻ സാധ്യത വളരെ കുറവുണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും, പ്രത്യേകിച്ച് വളരെ കുട്ടിയായിരിക്കുന്ന ആളുകൾക്ക് പോലും, കമ്മോട്ട് നടത്താൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പോലും, തങ്ങളുടെ വീടുകളിൽ കമ്മോട്ട് നടത്തി പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു മാറ്റം സംഭവിച്ചത് ഒരു പക്ഷേ ബിഗ് ബോസ് ആണ് അവർ പറയുന്നുണ്ട്. ബിഗ് ബോസിലെ നാദിരയുടെ ആ യാത്ര, നാദിരയുടെ വീട് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ, അല്ലെ നാദിര അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ എത്രമാത്രം ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യർ വീടുകളെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുടുംബം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷെ എനിക്ക് പറയാൻ സാധിച്ചു എന്നുള്ളത്. അപ്പം അത്തരം പറച്ചിലുകൾ ഒത്തിരി ആളുകൾക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലും വീട്ടിൽ തന്നെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന, 8-10 വർഷമായിട്ട് ട്രാൻസാന്ന് പറഞ്ഞിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളുടെ ജീവിതത്തിൽ ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം അവർ നാദിരയെ പോലെ ജീവിച്ചോളൂ എന്ന രീതിയിലൊക്കെ അവരോട് പറഞ്ഞു, അവരുടെ പാരൻസ് ഇത് പറയുന്നു എന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചിനെ പോലെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ വീട്ടിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു, പറയാൻ പറ്റിയിരുന്നില്ല. അവരെല്ലാം സഹിച്ച് കുറച്ചുകാലം ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബിഗ് ബോസ് ഒരുമിച്ച് കുടുംബക്കാരോടൊപ്പം ഇരുന്ന് കണ്ട സമയത്ത് വീട്ടിൽ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്നവരും പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടപ്പം മനസ്സ് തട്ടി ഞാൻ പറയുവാണ്, ഞാൻ വലിയൊരു ട്രോഫിയുമായിട്ട് ഇതാ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വലിയൊരു ട്രോഫിയായിട്ട് നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ആ വലിയൊരു ട്രോഫിയുമായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ 1-ാം സ്ഥാനം എന്നുള്ളൊരു കിരീടം എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അതിനേക്കാൾ വലിയൊരു കിരീടം കിട്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ആ കിരീടം എനിക്ക് സമ്മാനിച്ചതും നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. അപ്പോൾ അത് ഇനിയും ഉണ്ടാകുമെന്ന് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്കാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. ഞങ്ങളുടെ ഫുൾ ലഗേജ്, എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് വന്ന സമയത്ത് കുറേയൊക്കെ ലഗേജ് അനിയത്തിയുടെ കയ്യിൽ, ഷാനാസിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. ബാക്കിയുള്ള ലഗേജ് ഞാൻ തന്നെ കൊണ്ടുപോകണമായിരുന്നു. അപ്പം അത് ഇപ്പം ഞാൻ കാറിലാക്കി പോവുകയാണ്. എന്നോടൊപ്പം എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ മമ്മി എന്നൊക്കെ പറയാം, ഞാൻ എപ്പോഴും മമ്മി എന്ന് വിളിക്കുന്ന ടണ്ടൻ. ഹലോ, ഹലോ, ഹായ്,
അപ്പൊ നാദരയുടെ പുതിയ വ്ലോഗ്, നാദരയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്ലോഗ് ലൈഫ് ജേണിയിലി കണ്ടിന്യൂ ടു ബി കണ്ടിന്യൂഡ്. ഓൾ ദി ബെസ്റ്റ് മോളെ, താങ്ക് യു. എന്തായാലും ഈ വീഡിയോ ഇനിയും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ എന്താ ട്രിവാൻഡ്രത്ത് എത്തി. ഏകദേശം ഇനി ഒരു ഐ തിങ്ക് ഒരു 10 മിനിറ്റ്സ് ആയി ഉള്ളൂ. ഞാൻ റെഡി ആയി. കുറെ നല്ല ഞാൻ കൊണ്ട് ഒരുങ്ങി. ഓക്കെ വീട്ടിലെത്തിന്റെ ക്യാമറ ഒക്കെ പിടിക്കുന്ന സാധിച്ചിരിക്കും. വീട്ടിലേക്ക് പോവാണ്, അപ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് അങ്ങനെ നാദി അവളുടെ വീട്ടിലെത്തി. ഇതാണ് ഏരിയ കേട്ടോ, ഇതാണ് ഏരിയ. ഇതാണ് നാദരയുടെ വാപ്പ. ഇതവിടെ കടയിൽ പോയിട്ടൊക്കെ വന്നോ? അടിപൊളി, സൂപ്പർ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സുഖമായിട്ടിരിക്കുന്നു. ഇത് എവിടെ കിടന്ന് ഓടുന്നേ? അയ്യോ സന്തോഷായോ? എവിടെ ഷാനാസ്? എവിടെ അതെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പം ഞാൻ എന്താ വീട്ടിലെത്തിയിട്ട് ഇപ്പം 2-ാമത്തെ ദിവസമായി അല്ലേ. ഇതാണ് എൻ്റെ ഉമ്മ സുമയ എന്നാണ് പേര്, ഇതാ വാപ്പ നവാസ് എന്നാണ് പേര്. അപ്പം ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഞാൻ എന്താ കുറച്ച് കാലത്തിന് ശേഷം ഇവിടെ കൂടെ ആയിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം എന്ത് തോന്നുന്നു തിരിച്ച് ബിഗ് ബോസിന് ശേഷം വന്നു പുറത്ത് ആൾക്കാരൊക്കെ എന്താ പറഞ്ഞു? നല്ല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞു. ഷാനാസിന്റെ കോളേജിൽ പോയിരിക്കാം, ഷാനാസ് ക്ലാസ് തുടങ്ങി. പിന്നെ ഒരു കാര്യം, വാപ്പ ആദ്യമായിട്ടാണ് ക്യാമറ മുന്നിൽ കുറച്ച് സംസാരിക്കാൻ ഇരിക്കുന്നത്. അതിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടല്ല, ഒരു എക്സൈറ്റ്മെന്റിലാണ്. കുഴപ്പമില്ല, നല്ലത് തന്നെ. ആർക്കെങ്കിലും ഒരുപാട് എല്ലാവരും ഒന്നോടെ തന്നെയാണ് കളിച്ചത്. നല്ല രീതിയിൽ അവർ കളിച്ച് അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടാനുള്ളത് യാതൊരു കുട്ടി കിട്ടില്ല. നമുക്ക് സന്തോഷം തന്നെയാണ് ആ പൈസ. പൈസ മുടക്കിയല്ല കളിച്ചത്. രാജേട്ടൻ്റെ കൂടെ അങ്ങനെ ഒരു ഒരു വേദിയില് പങ്കെടുക്കാൻ കിട്ടിയത് നല്ലൊരു ഇതാണ്. മഹാ നടൻ്റെ കൂടെ നമുക്ക് ആ ഒരു വേദിയിൽ അത് കുട്ടികൾക്ക് കിട്ടിയത് ഏറ്റവും നല്ല സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. ഇപ്പം വാപ്പ ആദ്യം പറഞ്ഞു പൈസ എല്ലായിരുന്നു ഇമ്പോർട്ടൻറ്റ്, സ്റ്റേജിൽ അവസാനം നിൽക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു 1-ാം സ്ഥാനം അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനില്ല, അപ്പം 2-ാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു.
സത്യത്തിന്റെ മനസ്സിലാവും. അപ്പൊ ഇതൊന്നും ആദ്യമായിട്ടായിരിക്കും ഈ റിയാലിറ്റി ഷോ കാണുന്നത്, ഫുള്ളായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പൊ രാത്രി കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇത് പിറ്റേ ദിവസം വന്ന് ഉച്ചയ്ക്ക് ഇരുന്നാണ് ഇത് ഫുള്ള് ഇരുന്ന് കാണുന്നത്. 24 hours ഒക്കെ കണ്ടിട്ടില്ല. അനിയത്തി കാണുമായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതായിരുന്നു എന്റെ ഞാൻ ചെയ്തതിന്? വെള്ളത്തിൽ കയറിനെ എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി. കോടതിയോ പിന്നെ മറ്റേ പാട്ട് പാടിയത് എങ്ങനെയാണ്? അത് ഭയങ്കര പുറത്ത് ഭയങ്കര വയസ്സ് ആണ്. കണ്ടില്ല, ഇങ്ങനെ കണ്ടു പറഞ്ഞായിട്ട് നല്ല പരിപാടിയാണ്. ഞാൻ കാണിച്ചു കൊടുക്കാം എന്തായാലും. കണ്ടില്ല. പിന്നെ 96 hours നിൽക്കൂന്ന് എഴുതിയായിരുന്നു ഞാനിങ്ങനെ. അവർക്ക് തോന്നിട്ടില്ല, രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഇങ്ങനെ പോകുന്നു തന്നെയാണ് നമ്മളൊക്കെ വിചാരിച്ചത്. ഒരു ഭാഗ്യത്തിന്റെ കത്തി തന്നെയാണ് അതിന് 100 hours. പിന്നെ അന്ന് വിളിച്ചില്ലേ ഫോൺ കോള്? ആ സമയത്ത് എന്താ തോന്നി? ലാൽ സാർ അടക്കം ഇമോഷൻ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എനിക്ക് ഫസ്റ്റ് വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് ആ സൗണ്ട് കേട്ടപ്പോ പെട്ടെന്ന് ഒരു സംഭവം പെട്ടെന്ന് എന്റെ മനസ്സിടറിപ്പോയി, കരച്ചിൽ വന്നു പോയി. പിന്നെ അത്ര സംശയം പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലാലിന്റെ മുമ്പ് ഇത്ര സംശയം പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ലാൽ സാർ അടക്കം ഇമോഷൻ ആയിപ്പോയി. പിന്നെ വാപ്പ ഒരു പക്ഷേ എനിക്ക് അക്സെപ്റ്റഡ് ആയിരുന്നു ആ സമയങ്ങളിൽ. ഇങ്ങനെ വാപ്പ ഞാൻ ഗ്രാജുവലി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന സമയമായിരുന്നു. ആ ഫാദേഴ്സ് ഡേക്ക് ഈ വിഷ് വീഡിയോ അയക്കാത്തപ്പോൾ ഞാൻ ചോദിച്ചു വാപ്പ എടുത്ത് അതെന്താ അയക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ വാപ്പ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ മോളെ ഇളയതിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ തന്നെ അവിടെ അയച്ചത്. കാരണം അവളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, നല്ല ഇതാണ്. പക്ഷെ മോളെടുക്കുക, മോളെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് മോളാവേ അതിൽ നിന്ന് കേൾക്കണമെങ്കിൽ അതൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടികളെ. കാരണം ആ രാജേട്ടൻ്റെ ആ പരിപാടിയിൽ എൻ്റെ മക്കൾ രണ്ടുപേരും ആ സ്റ്റേജിൽ ഒന്ന് കയറണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാര്യം ഏറ്റവും വലിയ ഇഷ്ടം ഞങ്ങളെ മക്കൾ ഒന്ന് അതിനകത്ത് കയറുന്നു. ആ ആഗ്രഹം എന്തായാലും നടക്കും. ഇവർക്ക് വരണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഹെൽത്ത് വൈസ് ഉണ്ടായപ്പോഴാണ് വരാൻ പറ്റാത്തത്. ഫാദേഴ്സ് ഡേ അപ്പൊ പറഞ്ഞ വിഷ് വീഡിയോ അയക്കാത്തത് ഞാൻ ഇമോഷൻ ആകണ്ട എന്ന് കരുതിയതാണ്. മേ ബി അത് ഞാൻ പെട്ടെന്ന് എനിക്ക് സങ്കടം വരും എന്ന് വാപ്പക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഷാനാസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് ഒരു പക്ഷെ ആ വീടകത്തേക്ക് കയറി വരുമ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. പ്രത്യേകിച്ച് ഷാനാസ് ഇതുപോലെ പ്രമാണത്തിന് മുമ്പേ ആദ്യമായിട്ടായിരിക്കും കേരളത്തിന് പുറത്ത് അവിടെ യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇനിയിപ്പോ ഞാനുള്ള വേറെ ആരെ ഇഷ്ടമാണ് ആ വീടിന്റെ അകത്ത്? എന്റെ അല്ലാതെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. അതിനകത്തുള്ള എല്ലാവരും നല്ല ഇതാണ്. അതിനേക്കാളും കൂടുതൽ അത് ലാലിയാട്ടൻ ആ പരിപാടിയിലുള്ള ഏറ്റവും നല്ലൊരു ഇതാണ് ലാലിയാട്ടൻ. ഞാൻ കുറച്ച് നാളിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പടം ലാലിയാട്ടന്റെ പടമാണ്. അതിലൊന്നും മക്കൾക്ക് ആ ഒരു അവസരം കിട്ടിയത് ഏറ്റവും നല്ലൊരു ഇതാണ്, സന്തോഷമാണ്. അത് തന്നെയാണ് എന്റെ ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹം. ആ ലാലിയാട്ടന്റെ അതേ വേദിയിലൊന്നും ഒരു മനുഷ്യർക്ക് ലാലിയാട്ടൻ്റെ ഇതിൽ കയറാൻ പറ്റില്ല. അതിലെന്റെ മക്കൾക്ക് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും നല്ല അഭിമാനമാണ്. എനിക്ക് തോന്നുന്നു ലാൽ സാർ വേദിക്ക് പുറത്തും എന്നിട്ട് ചോദിച്ചൊരു കാര്യം ഫാമിലി പറ്റിയായിരുന്നു, വിളിച്ചായിരുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ ഭയങ്കര ഓപ്പല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുകയും ചെയ്ത് വിളിച്ചു. കാരണം 96 days ശേഷം ഞാൻ ആദ്യം ഫോൺ എടുത്ത് വിളിക്കുന്നത് വീട്ടിലേക്കാണ്. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് വീട്ടിലേക്ക് വിളിക്കുന്നവർ വേണ്ട. രാത്രി വിളിച്ചു സംസാരിച്ചു, അങ്ങനെ കുറേ നമ്മളൊരു 1.5 hours ഫോൺ സംസാരിച്ച് വീഡിയോ കോൾ ചെയ്തു. കണ്ടിന്യൂസ് ആ പിറ്റേ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പക്ഷെ വീട്ടുകാരുടെ അടുത്തായിരിക്കും. എനിക്ക് തോന്നുന്നു എന്റെ കസിൻസ് ഈവൻ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും ഒരു വിശ്വത്തിന്റെ മുന്നിൽ ഒരു പുറത്ത് ജനങ്ങളടുത്ത് പ്രതികരിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷമാണ്. നമ്മളൊരു വലിയൊരു രീതിയിലൊരു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ എടുത്ത സമയത്ത്. ആ ഇമോഷൻ എനിക്ക് അധികം എത്തിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ പലരും ചോദിച്ചത് കൊണ്ടും പലരുടെ ആഗ്രഹം പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ ഒരു പക്ഷേ ഈ വ്ളോഗായിട്ട് ഇതിനെ ചെയ്തത്. പിന്നീട് ഇത് കണ്ട എല്ലാ പ്രേക്ഷകരോടും എന്നെ സപ്പോർട്ട് ചെയ്ത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക. ഇതാണ് എന്റെ പുതിയ വ്ളോഗാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുറന്നുണ്ടാവുക. അപ്പൊ താങ്ക് യു സോ മച്ച്. കാണാം.